ഹേയ് ഗൈസ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത് ഒരു കഥയാണ്. അഞ്ച് ആൾക്കാർ COVID-19 ടെസ്റ്റ് ചെയ്തു. അഞ്ച് പേരും ചെയ്തത് അഞ്ച് തരത്തിലുള്ള ടെസ്റ്റാണ്. ഇവരഞ്ച് പേരും ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നല്ല ചെയ്തത്, പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്നായതുകൊണ്ട് ഈ അഞ്ച് ടെസ്റ്റിനും പല തരത്തിലുള്ള പൈസയാണ് ഇവർക്ക് അടയ്ക്കേണ്ടി വന്നത്. പോരാത്തതിന് ഈ അഞ്ച് പേർക്കും റിസൾട്ട് കിട്ടിയ സമയം വ്യത്യാസമുണ്ട്. ചില ആൾക്കാർക്ക് നേരത്തെ കിട്ടി, ചില ആൾക്കാർക്ക് കുറച്ച് വൈകിട്ട് കിട്ടി. നിങ്ങൾക്ക് COVID-19 ടെസ്റ്റുകളെ പറ്റിയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. വെൽക്കം ബാക്ക് ടു ഡോഫോഡി. നമുക്ക് തുടങ്ങാം. അഞ്ച് ടെസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ, ആദ്യത്തത് RT-PCR ടെസ്റ്റാണ്, രണ്ടാമത്തത് ട്രൂ നെറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ്, മൂന്നാമത്തത് ജീൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ടെസ്റ്റാണ്, നാലാമത്തത് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്, അഞ്ചാമത്തത് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. ഇനി ഈ പറഞ്ഞ അഞ്ച് ടെസ്റ്റുകൾ ചെയ്ത അഞ്ച് ആൾക്കാരെ പറ്റി ഞാൻ പറയാം. ആദ്യത്തെ RT-PCR എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മളുടെ ഭാസ്കരേട്ടനാണ് ചെയ്തത്. ഭാസ്കരേട്ടൻ ഒരു 3 ദിവസം മുമ്പേ സാധനം വാങ്ങാൻ പോയ കടയിൽ ഒരാൾ പോസിറ്റീവാണെന്ന് ഭാസ്കരേട്ടൻ ഇന്നാണ് അറിഞ്ഞത്. അന്നപ്പം ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ പെട്ടെന്നൊന്നും ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടില്ല. അതുകൊണ്ട് ഭാസ്കരേട്ടൻ വിചാരിച്ചു RT-PCR ടെസ്റ്റ് ചെയ്ത് കളയാം. RT-PCR ടെസ്റ്റാണ് കോവിഡിൻ്റെ ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് ഭാസ്കരേട്ടൻ മുമ്പേ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ലാബിൽ പോയി. അവർ പറഞ്ഞു ചുരുങ്ങിയത് 6 മണിക്കൂർ മതി. പക്ഷേ അടുത്ത ദിവസമാണ് കിട്ടിയത്, ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടിയത്. ഈ ടെസ്റ്റിൽ കാര്യമായിട്ട് ചെയ്യുന്നത് കൊറോണ വൈറസിൻ്റെ ജെനറ്റിക് മെറ്റീരിയൽ എന്താണ്, അത് ഉണ്ടോ ഇല്ലയെന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ടെസ്റ്റിൽ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഈ ടെസ്റ്റ് നമുക്ക് തോന്നിയതുപോലെ എല്ലാ സ്ഥലത്തൊന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. കറക്റ്റായിട്ട് ICMR-ൻ്റെയും NIBL അക്രഡിറ്റേഷനുള്ള ലാബുകളിലൊക്കെ മാത്രമേ ഇതിൻ്റെ മെഷീൻ ഉണ്ടാവുകയുള്ളൂ. പോരാത്തതിന് ഇത് കറക്റ്റായിട്ട് ലബോറട്ടറി ടെക്നീഷ്യന്മാരെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ടെസ്റ്റ്, അതിന് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ടെസ്റ്റ് പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ബെസ്റ്റ് ടെസ്റ്റ് എന്നും പറയുന്നത്. പക്ഷേ ഇത് കുറച്ച് സമയം കൂടുതലെടുക്കും. 6 മുതൽ 7 മണിക്കൂർ പറയുന്നുണ്ടെങ്കിലും ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടാൻ എന്തായാലും 1 2 ദിവസം വൈകിയേക്കാം. ഇപ്പോൾ ഭാസ്കരേട്ടൻ ഈ ടെസ്റ്റ് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോഴത്തെ കൂടി വരുന്ന കേസുകളുടെ എണ്ണം കാരണം ചിലപ്പം 7 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുക. രണ്ടാമത്തെ ടെസ്റ്റിനെ പറ്റി പറയാം. ട്രൂ നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്തത് നമ്മളുടെ നാരായണേട്ടനാണ്. നാരായണേട്ടന് ഒരു ഹെർണിയൻ്റെ സർജറി ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞ ആശുപത്രിയിൽ പറഞ്ഞു ഇവിടെ ട്രൂ നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്, അത് 1.5 മണിക്കൂർ കൊണ്ട് തന്നെ റിസൾട്ട് തരും. അതുകൊണ്ട് ഈ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് നാരായണേട്ടൻ സമ്മതിച്ചു. ട്രൂ നാറ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ടെസ്റ്റും RT-PCR ടെസ്റ്റ് പോലെ തന്നെ കൊറോണ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയലിലെ RNA, അതിൻ്റെ ന്യൂക്ലിക് ആസിഡ് ആ ഭാഗം ഉണ്ടോയെന്നാണ് നോക്കുന്നത്. പക്ഷേ RT-PCR പോലെ വലിയ മെഷീനറിയോ സ്കിൽഡ് ആയിട്ടുള്ള ലാബോ അങ്ങനത്തെ ഒന്നും വേണമെന്നില്ല. ട്രൂ നാറ്റ് എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഡെവലപ്ഡ് ടെസ്റ്റ് തന്നെയാണ്. ട്രൂ നാറ്റ് ടെസ്റ്റ് തന്നെ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നെഗറ്റീവ് ആണോ ഇല്ലയെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതായത് ആദ്യത്തെ 1 മണിക്കൂർ കൊണ്ട് തന്നെ ട്രൂ നാറ്റ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ആണെന്ന് ഉറപ്പിക്കാൻ പറ്റും. ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്ത് പോസിറ്റീവ് എന്ന് കാണുന്ന ആൾക്കാർക്ക് മാത്രമേ ട്രൂ നാറ്റിൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാറുള്ളൂ. അങ്ങനെ ചെയ്ത് രണ്ടാമത്തെ സ്റ്റെപ്പിലും പോസിറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ആ ആൾക്ക് COVID-19 ഉണ്ട് എന്ന് തന്നെ ഉറപ്പിക്കാം. RT-PCR പോലെ തന്നെ കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് ട്രൂ നാറ്റ് ടെസ്റ്റ്. അതുകൊണ്ട് നെഗറ്റീവ് ആണെന്ന് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ട്രൂ നാറ്റ് ടെസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ ഇത് കുറേ ആൾക്കാർക്ക് ഒരുമിച്ച് ചെയ്യാൻ സാധിക്കുന്നില്ല. RT-PCR ടെസ്റ്റ് ഒരേ സമയത്ത് 90 ആൾക്കാർക്ക് ചെയ്യായിരുന്നു. ട്രൂ നാറ്റ് ടെസ്റ്റ് ഒരു സമയത്ത് 4ഓ 5ഓ ആൾക്കാർക്ക് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ട്രൂ നാറ്റ് ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ 1500 രൂപ മാത്രമേ ആവുകയുള്ളൂ. രണ്ടാമത്തെ സ്റ്റെപ്പ് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം ചെയ്യുന്ന രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി ചെയ്യുകയാണെങ്കിൽ 1500 കൂടി കൂടി 2 സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ 3000 രൂപ ടോട്ടൽ ആവും. മൂന്നാമത്തെ ടെസ്റ്റിനെ പറ്റി പറയാം. ജീൻ എക്സ്പേർട്ട് ടെസ്റ്റാണ് ഇതിൻ്റെ പേര്. ഇത് ചെയ്തിട്ടുള്ളത് നമ്മളെ ജിനി ചേച്ചിയാണ്. ഇതൊരു US ടെസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ടെസ്റ്റാണ്. ജിനി ചേച്ചി കുറേ ദിവസമായി പല്ലുവേദന. അപ്പോൾ ഡെൻറ്റൽ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു റൂട്ട് കനാൽ ചെയ്യണം. റൂട്ട് കനാൽ ചെയ്യുന്നതിന് മുമ്പേ കോവിഡിൻ്റെ ടെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. ഈ ടെസ്റ്റാണെങ്കിൽ 45 മിനിറ്റ് മുതൽ 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ടും കിട്ടും. അതുകൊണ്ട് തന്നെ ജീൻ എക്സ്പേർട്ട് എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചു. ഇതും കൊറോണ വൈറസിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിച്ച് നെഗറ്റീവ് ആണെന്ന് തന്നെ പറയാം. നാലാമത്തെ ടെസ്റ്റ് ചെയ്തത് രാജി ആൻറ്റിയാണ്. രാജി ആൻറ്റി ചെയ്ത ടെസ്റ്റിൻ്റെ പേര് റാപ്പിഡ് ആൻറ്റിജൻ ടെസ്റ്റ്.
ആന്റിജൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ കയറിയിരിക്കുന്ന എന്തൊരു വൈറസോ ബാക്ടീരിയ ആവട്ടെ, അതിൻ്റെ പ്രോട്ടീനിൻ്റെ ഭാഗം, അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ അല്ല, അതിൻ്റെ പുറമേയുള്ള ആ വൈറസിൻ്റെ ബോഡിയിലുള്ള എന്തെങ്കിലും ഒരു പ്രോട്ടീൻ്റെ ഘടകം, അതിനെയാണ് ആന്റിജൻ എന്ന് പറയുന്നത്. അതിനെ കണ്ടുപിടിക്കാൻ ചെയ്യുന്ന ടെസ്റ്റാണ്. രാജി ആന്റിക്ക് പ്രശ്നം, പൈസ 3000 ഒന്നും അടയ്ക്കാനില്ല, വെറും 500 രൂപയെ കയ്യിലേ ഉള്ളൂ, പക്ഷേ പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. അതുകൊണ്ടാണ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത് വെറും 30 മിനിറ്റ് കൊണ്ട് തന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് പോസിറ്റീവ് ആണെന്ന് തന്നെ കറക്റ്റായിട്ട് നമുക്ക് പറയാം, അതായത് കൊറോണ വൈറസ് ഉണ്ട് എന്ന് തന്നെ പറയാം. പക്ഷേ നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് നെഗറ്റീവ് എന്ന് പറയാൻ സാധിക്കുന്നതല്ല. നെഗറ്റീവ് കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഈ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ 3 ടെസ്റ്റ്, RT-PCR അല്ലെങ്കിൽ ജീൻ എക്സ്പേർട്ട് അല്ലെങ്കിൽ ട്രൂ നെറ്റ് ടെസ്റ്റ്, ഈ പറഞ്ഞ 3 ടെസ്റ്റ് ഒന്നും കൂടി ചെയ്ത് നോക്കേണ്ടി വരും. പക്ഷേ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല, COVID-19 തന്നെയായിരിക്കും. അതുകൊണ്ട് പൈസ കുറവുള്ള ടെസ്റ്റും പക്ഷേ പെട്ടെന്ന് കിട്ടാവുന്നതും ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ്. ഈ ടെസ്റ്റ് കുറേയേറെ വിവാദങ്ങളിൽ ഏർപ്പെട്ടുള്ള ഒരു ടെസ്റ്റാണ്. കുറേ ഫോൾട്ടി ടെസ്റ്റ് കിറ്റ് നമ്മൾ ചൈനയിൽ നിന്നും വാങ്ങി കുറേയെണ്ണം മടക്കി കൊടുക്കേണ്ടി വരുന്നു, അങ്ങനെ പല വിധത്തിലുള്ള വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷേ ഈ ടെസ്റ്റ് ഭയങ്കരധികം യൂസ്ഫുൾ ആണ്. ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ള 4 ടെസ്റ്റുകളും, RT-PCR ആവട്ടെ, ട്രൂനെറ്റ് ആവട്ടെ, ജീൻ എക്സ്പേർട്ട് ടെസ്റ്റ് ആവട്ടെ, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് ആവട്ടെ, ഇതിനെല്ലാം സാമ്പിൾ എടുക്കുന്നത് മൂക്കിൻ്റെ ഉള്ളിൽ നിന്നും നെയ്സോ ഫാരിങ്സിൽ നിന്നും സ്വാബ് ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ സ്വാബ് ഉപയോഗിച്ചിട്ടാണ് സാമ്പിൾ എടുക്കുന്നത്. ഇതെടുക്കാൻ നിങ്ങൾ ആ സ്ഥലത്ത് എന്തായാലും പോകേണ്ടി വരും. എടുക്കുന്ന ആൾക്കാർ കംപ്ലീറ്റ് ആയിട്ട് PPE കിറ്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. എടുക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും മൂക്കിൻ്റെ ഉള്ളിലേക്ക്. അത് ഇടുമ്പം നമ്മളെ മൂക്കിൻ്റെ ഉള്ളിലേക്ക് എന്ത് ഒരു സാധനം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇട്ടതിന് ശേഷം ഒരു 5-ോ 10-ോ സെക്കൻഡ് അവിടെ വെച്ച് ഒരു 360 ഡിഗ്രി തിരിച്ചതിന് ശേഷം ഒക്കെയാണ് എടുക്കുന്നത്. ഇത് എന്നിട്ട് അവർ കറക്റ്റായിട്ട് ഒരു കൾച്ചർ മീഡിയയിലൊക്കെ ഇട്ട് 4 ഡിഗ്രി സെൽഷ്യസ് അത്രയും തണുപ്പിച്ച് ഒരു ബോക്സിലാക്കി കൃത്യമായി ട്രാൻസ്പോർട്ട് ചെയ്യണം ലാബിലേക്ക്. നിങ്ങൾ ചെയ്യുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ആ മെഷീനറി ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇനി 5-ാമത്തെ ടെസ്റ്റ് ചെയ്തത് നമ്മളുടെ ആൻ്റണി ചേട്ടനാണ്. ടെസ്റ്റിൻ്റെ പേര് റാപ്പിഡ് ആൻറ്റിബോഡി ടെസ്റ്റ്. ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ എന്തൊരു രോഗാണോ ആവട്ടെ കയറിക്കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിൽ നിന്നും പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉൽപ്പാദിക്കുന്ന ഒരു തരത്തിലുള്ള അണുക്കളാണ് ആൻറ്റിബോഡീസ്. ഈ ആൻറ്റിബോഡീസ് നമ്മളുടെ ബോഡിയിൽ ബ്ലഡിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് ആ ഇൻഫെക്ഷൻ മുമ്പേ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ആ അസുഖത്തിനെതിരെയുള്ള പ്രതിരോധ ശേഷി വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൊറോണ വൈറസിൻ്റെ കാര്യത്തിലും ആൻറ്റിബോഡീസ് 2 തരത്തിലുണ്ട്. IgM ഉണ്ട്, IgG ഉണ്ട്. വൈറസുമായിട്ട് എക്സ്പോഷർ ആയതിനു ശേഷം 7 ദിവസം മുതൽ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ IgM ആൻറ്റിബോഡീസ് നമ്മളുടെ ബോഡിയിൽ കാണാം. 14 ദിവസം കഴിയുമ്പോൾ IgG ആൻറ്റിബോഡീസ് നമ്മളുടെ ബോഡിയിൽ അപ്പിയർ ചെയ്യുന്നതാണ്. പക്ഷേ ഈ IgG ആൻറ്റിബോഡീസ് കുറേ ആഴ്ചകൾ, 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ സാധാരണ രീതിയിൽ പോസിറ്റീവ് ആയിട്ട് കാണാറുണ്ട്. ഈ ടെസ്റ്റ് ചെയ്യാൻ മൂക്കിൽ സ്വാബ് ഇട്ട് എടുക്കേണ്ട കാര്യമില്ല, സാമ്പിൾ എടുക്കേണ്ട കാര്യമില്ല, വെറും ബ്ലഡ് സാമ്പിൾ മതി. പക്ഷേ ഈ ടെസ്റ്റ് ഒരിക്കലും കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ട് നമ്മൾ കൂട്ടില്ല. ഒരു സർവൈലൻസിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ക്രീനിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറേ ആൾക്കാരെ ഒരുമിച്ച് റാൻഡമായിട്ട് ടെസ്റ്റ് ചെയ്യുക. ഒരു വാർഡിലുള്ള എല്ലാവരെയും ടെസ്റ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും സ്വാബ് ടെസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് എല്ലാവരെയും ബ്ലഡ് സാമ്പിൾ എടുക്കും. അല്ലെങ്കിൽ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കൊറോണ വൈറസ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷീൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് ഈ പറഞ്ഞ ആൻറ്റിബോഡി ടെസ്റ്റ്. ഇതൊരിക്കലും ഒരു കൺഫർമേറ്ററി ടെസ്റ്റ് അല്ല എന്നുള്ള കാര്യം ഓർക്കുക. ഈ ടെസ്റ്റിൻ്റെയും വില ഏകദേശം 500 മുതൽ 1000 രൂപ വരെ വരുന്നുള്ളൂ. അപ്പം COVID-19 ഏറ്റവും നല്ല ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 ടെസ്റ്റുകളാണ്. ഇതെല്ലാം ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റുകളാണ്. ഏറ്റവും ബെസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഭാസ്കരേട്ടൻ ചെയ്തിട്ടുള്ള RT-PCR ടെസ്റ്റ് തന്നെയാണ്. ഇനി കുറേ ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു രോഗി നെഗറ്റീവ് ആയതിനു ശേഷം അവരെ ഡിസ്ചാർജ് ചെയ്തു, അതിനുശേഷം വീണ്ടും പോസിറ്റീവ് ആവാൻ സാധ്യതയുണ്ടോ? ഈ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ വേറെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വിഷയത്തിനെ പറ്റിയിട്ട് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോൻ്റെ ശൈലി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഡോക്ടർ പ്രസൂൺ, ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.